ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ആരോ കാണാൻ വന്നിട്ടുണ്ട്. എന്നയാ, ആരാ? ഒരു മിസ്റ്റർ ചാക്കോച്ചൻ. അവൻ പഴണീന്നാണെന്നും പറഞ്ഞാണ് നമ്മളെ വിളിച്ചത്. ആളെ കാണാണ്ടായപ്പോ നമ്മളെ ജോസൂട്ടിനെ വിട്ടിട്ട് അവിടത്തെ പോലീസ് സ്റ്റേഷൻ മുഴുവൻ തിരക്കി. ഈ ചങ്ങാടെ വർത്താനം സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെയാണല്ലോ ആദ്യം തപ്പേണ്ടത്. നിങ്ങളെ മനഃപൂർവ്വം വഞ്ചിക്കണമെന്നൊന്നും ശിവൻ ആഗ്രഹമില്ലായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കും ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. പിന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നിപ്പോ കാരണങ്ങളൊക്കെ പറയാൻ ഒരുപാടുണ്ടാവും, അതൊന്നും കേട്ടത് എനിക്കിപ്പോ പോവാൻ പറ്റില്ലാന്ന്. എന്തൊക്കെയുണ്ട് ശിവാ വിശേഷം? സുഖം തന്നെയല്ലേ? എന്തിഷ്ട തലയ്ക്ക് തല്ലുംപിടി ആയിപ്പോളക്കം തന്നെ ഇവിടെ പരിപാടി. എനിക്ക് സ്വകാര്യമായിട്ടൊന്നും പറയാനില്ല, എനിക്കൊട്ട് കേൾക്കാനുമില്ല. നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാലോ. എന്നെ വിളിച്ച് കണ്ണും പിടിയും കാട്ടാനാണ് ഇരട്ടി പറഞ്ഞേക്കാനുള്ള പരിപാടിയാണെന്ന്. ശിവൻ എന്താണെന്ന് വെച്ചാ മിസ്റ്റർ ചാക്കോച്ചനുമായി സംസാരിച്ചൊരു കോംപ്രമൈസിലെത്ത്. ഒരു കോംപ്രമൈസേഷനും ഇല്ല, പണം കൈ കിട്ടുക ഞാൻ അങ്ങോട്ട് പോവാ, അത് തന്നെ നീ കോംപ്രമൈസ് സ്റ്റേഷൻ. എന്നാ പോയത്? മേജർ സാർ കേട്ടല്ലോ, ഇതാണ് ഇയാളുടെ ഒരു ലൈൻ. ഞാൻ കടന്നാ കാശാ ചോദിക്കണത്? ദാനത്തിനോ ധർമ്മത്തിനോ വന്നതിനടുത്ത് കൈനീട്ടല്ല. ചാക്കോച്ച ആകെ ഉണ്ടായിരുന്ന കാറ് കരക്കാർ കൊണ്ടുപോയി. മേലോട്ട് നോക്കി നിൽക്കുക ഞാൻ. ഈ അവസരത്തിൽ താമന്ന് പുല്ലാപ്പുണ്ടാക്കാതെ. അപ്പൊ നീ എന്നോട് കാണിച്ചത് പോക്കിരുതരല്ലോടാ. കാറുമില്ല കാശുമില്ല ആളുടെ വിവരമില്ലാന്ന്. ശിവാ എന്റെ നാക്ക് ചീത്തേട്ടോ. തന്റെ പല്ലുകൂടെ ഞാൻ ചീത്തയാകാം. ചാക്കോച്ച ഇതാ 10,000 രൂപയുണ്ട്, തൽക്കാലം നമുക്കൊരു സെറ്റിൽമെന്റിൽ എത്താം. ബാക്കി പണം 1-2 മാസം ഞാൻ തന്നെ തന്നു തീർത്തോളാം. അല്ല സാർ, പണം ഞാൻ കൊടുത്തോളാം. സാർ അങ്ങനെ തന്നേ, അവനങ്ങനെ പലതും പറയും, അതൊക്കെ നടപ്പില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ബാക്കി പണത്തിന് ഞാൻ എപ്പോഴാ വരണ്ടേ? തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചോ. എന്നോട് ചോദിച്ചില്ല ഇഷ്ടാ, ഇത് ഞാനും സാറും തമ്മിലുള്ള ഇടപാടാണെന്നോ. 2 ഇൻസ്റ്റാൾമെന്റായിട്ട് ഞാൻ നിങ്ങളുടെ പേരിൽ അയച്ചേക്കാം. ഇവിടം വരെ വരാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. എനിക്കെന്തുട്ടാ ബുദ്ധിമുട്ട്? അടുത്ത തവണ ത്രേസ്യമേം പിള്ളേരെയും കൂട്ടിട്ട് ഇങ്ങോട്ട് വരാമെന്നോ. നമുക്കൊന്ന് ജോളിയാക്കാമല്ലോ അല്ലേ ചേട്ടത്തി? ഇവിടെ നിൽക്കാനൊരു ബാധ്യത ഉണ്ടായി. മേജർ സാറിനോട് ഒരു ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്. അപ്പൊ പോകണം എന്നുള്ള ചിന്ത ഇപ്പോഴും ഉണ്ടല്ലേ? എപ്പോഴും ചുറ്റുപാടുകളോട് കമ്മിറ്റ്മെന്റ്സ് ഇല്ലാതിരിക്കുന്ന എനിക്കിഷ്ടം. കെട്ടുകളില്ലെങ്കിൽ അടുത്ത ഇടം തേടി യാത്ര തുടങ്ങാമല്ലോ. അങ്ങനെ എത്ര നാൾ? എവിടെയെങ്കിലും മണിച്ചാവുന്നവര്. ഏയ് അത് പോറ, ഈ എസ്കേപ്പിംഗ് ടെൻഡൻസി അത് സൂയിസൈഡിലാ, അത് വേണ്ട. നമ്മൾ തുറന്ന് സംസാരിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. പറയൂ. എന്തു പറയാൻ, നമ്മൾ ഈ നടപ്പ് തുടങ്ങിട്ട് കുറച്ചായി, തിരിക്കണ്ടേ? എന്നോടൊന്നും പറയാനില്ല. ഹലോ, എന്താ തേനീച്ചക്കൂട് മുഴുവൻ ഇളകി വന്നിട്ടുണ്ടല്ലോ. ഇന്ന് അഞ്ചച്ചിന് പാത്രയാ, അങ്ങനെ അറിയില്ലേ? എന്താ ഒരു കള്ളം ഉണ്ടല്ലോ, മിണ്ടരെന്ന് വാൺ ചെയ്യാൻ. അങ്കിളിനോട് പറയരുതെന്ന് പറഞ്ഞിരിക്കുക, ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയായിരിക്കും. ഓഹോ, എന്നിട്ട് എവിടെ അനുചേച്ചി? ചേച്ചിയും മേജർ അങ്കിളും ആന്റിയും ഷോപ്പിംഗിന് പോയിരിക്കാ. അത് ശരി. കറണ്ടില്ലേ? കുട്ടികളെ ഒന്നിനും കാണുന്നില്ലല്ലോ. നമ്മൾ ലേറ്റ് ആയപ്പോ തിരിച്ചുപോയി കാണും. ആകെ ഇൻവൈറ്റ് ചെയ്ത അവരെയാ. ശിവനെ ആണെങ്കിൽ സർപ്രൈസ് ആവട്ടെ എന്ന് അറിയിച്ചില്ല. ഡോർ തുറന്നു കിടക്കുക. ഭയങ്കര സർപ്രൈസ് ആയിട്ടോ. ഇത്ര ഗംഭീരായിട്ട് ഞാനിതുവരെ എന്റെ ഒറ്റ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പിറന്നാളിന്റെ കാര്യം എന്നെ മാത്രം അറിയിച്ചില്ല, അതിന്റെ ഒരു സ്വീറ്റ് റിവഞ്ചും കൂടിയാണത്. ഈശ്വര, ഒരുപാട് ജോലി എടുത്തിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? അതിനേ, ഈ പിള്ളേർക്ക് നല്ല ഫീസ്റ്റ് കൊടുക്കണം, ഞങ്ങൾക്ക് രണ്ടാൾക്കും മദ്യം സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള അനുവാദം കിട്ടണം. എന്താ ശിവൻ, ഇന്നത്തെ ദിവസമല്ലേ, എല്ലാം എന്റെ ഇഷ്ടം പോലെ. ബിഫോർ ദാറ്റ് സംബഡി ഷുഡ് സിംഗ് എ സോങ്. നീ ആള് ഉള്ളവലോടാ, ആരാ പാടാൻ പോന്നേ? നീ തന്നെ മേജർ അങ്കിൾ പാടണം. ആഹാ, മേജർ അങ്കിൾ പാടണം, മേജർ അങ്കിൾ പാടണം, മേജർ അങ്കിൾ പാടണം. ലിസൺ, ലിസൺ, എന്റെ പൊന്നു സുഹൃത്തുക്കളെ ആളെ വിഷമത്തിലാക്കരുത്, പാട്ട് ശിവന്റെ ആവാം. എന്നാ നമുക്ക് നറുക്കെടുക്കാം. കറക്റ്റ്.
ഭഗവാനെ, എന്റെ പേരും എഴുതിയിട്ടുണ്ടാവോ? ആ ദേ, രാധമ്മയ്ക്ക് നറുക്ക് കിട്ടിയാൽ ആരും പാടാൻ നിർബന്ധിക്കരുത്. നമുക്ക് ഒന്നുകൂടെ എടുക്കുകയായിരിക്കും നല്ലത്. കളിയാക്കണ്ട മെന്നെ. ഒരിക്കൽ ഞാൻ അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോ പാടിയത് ഓർമ്മയുണ്ടോ? ആ അതെ, അത് പിന്നെ കുളത്തിൽ ആരും കുളിച്ചിട്ടില്ല. ആരെങ്കിലും നറുക്കെടുത്തേ. നീ എടുക്കടാ. ഇങ്ങനെ അനിത. ഓക്കേ, സീസർ നിങ്ങളിരിക്കീങ്ളാ? മേജർ സാർക്ക് എന്നെ തരിയാതെ ഇല്ല. ഇത് രംഗൻ. രംഗണ്ണൻ ഊരിലെ എല്ലാരോ എന്നെ അപ്പിതാ കൂപിടുവാങ്ക. യാരെയാവത് വീട് തേടി പാക്ക വന്നാ ഒന്നു അവങ്ക തപ്പു പണിയിരിക്കണം, ഇല്ല നാ വമ്പു പണ്ണ വരണം. ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എനക്ക് പിടിക്കാതെ ഒത്തന് നിങ്ങ ഇങ്ങ തങ്ക വെച്ചിരിക്കീങ്ക. ഇനിമേ അവ ഇങ്ങ ഇരിക്കൂടാത്, അതുതാണ് നല്ലത്. ഇത് നാ ഏൻ സൊല്ലേന്ന് സി എസ് ആർക്ക് പുരിയും. ആരെ താമസിപ്പിക്കണം, ആരെ ഇറക്കി വിടണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ താൻ ഇറങ്ങി പോണം. മേജർ സാർ അറിവില്ലാമ പേസറാർ. സി എസ് ആർ കൊഞ്ചം സൊല്ലിക്കൊടുങ്ക. രംഗൻ നിങ്ങ ഇപ്പൊ പോങ്ക, നമ്മ അപ്പുറം പേശിക്കലാം. இந்த விஷயமா மறுபடியும் நீங்க வர வைக்காதீங்க. வரட்டுமா? கடவுளுடைய கோபத்துக்கு நாங்க ஆளாகும்னு தெரியும், ஆனா ரெங்கண்ணனுடைய கோபத்திலிருந்து தப்பிக்கணும் இல்லையா? வேற வழி தெரியல. நிற்கு ஏட்டா, ஞங்களுடைய ஒரு வீடு உள்ளது மறந்துட்டான ஏட்டன் திருச்சு நடக்கிறது. வரும் வேண்ட, நீ அதன் பேரில் நீங்கள் தந்தொரு ஜீவிதமான எனிக்கும் கண்ணனும் உள்ளது. നിങ്ങളെ കാണുമ്പോ കഥവ് വലിച്ചടച്ച ദൈവം പോർക്കില്ല. ഏട്ടൻ വരൂ. ചായപ്പനോടുണ്ടേ, രംഗണ്ണൻ ഇന്നലെ ഇവിടെ വന്നു വിറപ്പിച്ചിട്ട് പോയി. നിങ്ങളെ വീട്ടിൽ കയറ്റിയ കേറ്റുന്നവരുടെ പള്ളിക്ക് കേറ്റുന്നാ പറഞ്ഞ്. നിനക്ക് പേടിയുണ്ടോ? ഉണ്ടിട്ടേ വിടുള്ളൂ കേട്ടോ, ഞാൻ അരിയിട്ടു. ഉഷയുടെ നിന്നെ കള്ളം പറഞ്ഞു, ഞാൻ ഇറങ്ങാ. എപ്പോ വന്നീങ്ക? അതുക്കൂടെ കല്ലം വെട്ടിങ്ങ? ഇറങ്ങായിരുന്നു, പിന്നെ ഇറങ്ങണ. അപ്പുറം വരീങ്ളാ? ഇനി കൂടെ ഉള്ള പാക്കല എന്നാ, നാനും ഉഷാവും മേജർ സാർ വീട്ടിക്ക് വരലാണെന്ന് എന്തോ. ഒരു നിമിഷം സാപ്പാടുക്ക് എന്നെ പണിയെടുക്കാൻ തരില്ല. അണ്ണേ, അണ്ണനുക്ക് ആർമുക്ക് വീട്ടിലിരിക്കും അല്ലേ? ആ ഇരിക്കും. ഏ രാജപ്പാ, ഉങ്കിട്ട സ്വന്തയില്ല ഇവിടെ വീട്ടുക്കുള്ള വിടക്കൂടാതെന്ന്. നീയൊക്കെ രണ്ട് കിട്ടിയാലേ പഠിക്കൂ അല്ലേ? അത് പുള്ളി വന്നപ്പം ഇവനെ താമസിയാതെ ഞങ്ങൾ പൊക്കും. നിനക്കൊക്കെ ഇനി ഇവിടെ ജീവിക്കണമെന്ന് ഓർത്തോ. എന്നാ ഉങ്ങളാൽ പറ മുടിയോ? എന്നാ നീ വേണ്ട വേണ്ട കണ്ണാ, കണ്ണ വേണ്ട. പിടിങ്ങനെ അറിഞ്ഞു കണ്ണ, എന്നെ പിടിങ്ങ. വേണ്ട കണ്ണ, വേണ്ട. വഴകിനു പോ. അവൻ സുനദിൻ കേക്കില്ല. അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, പറഞ്ഞെന്ന് കരുതി. നോക്ക്,
എന്തെങ്കിലും കാണിച്ചു വെച്ച് അവളുടെ കണ്ണു കലങ്ങാൻ ഇടയാക്കരുത്. നിന്റെ ദേഹത്തൊരു പോറിലേറ്റ അവളെ സഹിക്കില്ല. എന്നെ കൊല്ലാനോ തിന്നാനോ ആര് വേണേ വന്നോട്ടെ, അത് ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? പോണ ഇന്ന് വേണ്ട മോളെ, ഞാൻ വരാം. ഇന്നെന്തോ